എല്ലാവർക്കും മല്ലി സാപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുണ്ടാക്കുന്ന റാഗി വെച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. നമുക്ക് വിശപ്പിനും ദാഹത്തിനുമൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസ് പോലുള്ള ഒരു റാഗിയുടെ ഡ്രിങ്കാണിത്. ഇതിനായി ഞാൻ അര കപ്പ് റാഗിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊന്ന് പോകാനായിട്ട് ഒരരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് 1 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ നിന്ന് 1/2 പാൽ നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ച് പിഴിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ 1/2 പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഏകദേശം 300 ml 1/2 പാൽ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിച്ച് വെച്ച റാഗി ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല പോലെ ഇതൊന്ന് ഡ്രൈ ആക്കിയെടുക്കാം. നിങ്ങൾക്കിത് വെയിലത്തിട്ട് വേണമെങ്കിൽ ഉണങ്ങി ഡ്രൈ ആക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ വെയിൽ കുറവായതുകൊണ്ട് പാനിലിട്ടൊന്ന് തന്നെ ഡ്രൈ ആക്കിയെടുത്തു. ഇപ്പോൾ നല്ല പോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ഡ്രൈ ആയിക്കഴിഞ്ഞാൽ പിന്നീട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കണം. നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. ഇതുപോലെ വറന്ന് വരുമ്പോൾ റാഗി ഇങ്ങനെ പൊട്ടി പൊട്ടി വരും. നിങ്ങൾക്ക് കാണാം റാഗി ഓരോന്നായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് വരുന്നത്. ഇപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി അതിൻ്റെ കളറെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഓഫ് ചെയ്തിട്ട് 1-2 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഏത് മിക്സിയുടെ ജാറിലാണോ നമ്മളത് പൊടിച്ചെടുക്കുന്നത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അത് മിക്സിയുടെ ജാറിലോട്ട് പൊടിക്കുന്ന മിക്സിയുടെ ജാറിലോട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ അപ്പത്തിനും പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പോലെ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി അതിലോട്ട് തന്നെ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം. അരച്ചതിന് ശേഷം വീണ്ടും 1-2 കപ്പ് വെള്ളം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വലിയ കണ്ണുള്ള അരിപ്പയിലൂടെയാണ് അരിച്ചെടുക്കുന്നത്. ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരെ ചെറിയ അരിപ്പയിലൂടെ ചെറിയ കണ്ണുള്ള അരിപ്പയിലൂടെ ഒന്നും കൂടെ ഒന്ന് അരിച്ചതിന് ശേഷം വേണം ഉണ്ടാക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിലോട്ട് മൊത്തം 4 കപ്പ് വെള്ളം ചേർത്താണൊന്ന് അരിച്ചെടുത്തിരിക്കുന്നത്. കുറച്ച് ഉമിയൊക്കെ ഉണ്ടായിരുന്നു, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. വെള്ളവും റാഗിയുടെ പൊടിയും കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഇത് അടുപ്പിൽ വെച്ചൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് തിളപ്പിച്ച് വേവിക്കണം. നമ്മൾ വറുത്തപ്പോൾ റാഗി ഓൾറെഡി ഒന്ന് വെന്തതാണെങ്കിലും ഒന്നും കൂടെ ഒന്ന് വേവിക്കണം. ഒന്ന് റാഗി ഒന്ന് ചെറുതായി ചൂടായി വരുമ്പോൾ അതിലോട്ട് ഞാൻ 1/2 കപ്പ് ശർക്കരയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ശർക്കര പാനിയായിട്ട് ആക്കിയിട്ട് അരിച്ച് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ശർക്കര കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. കല്ലൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം നമ്മളെടുക്കുന്ന ശർക്കര പൊടിയിൽ. ഇതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ശർക്കരയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മുടെ റാഗി നല്ല പോലെ ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് വെന്ത് ഒന്ന് ചെറുതായി ഒന്ന് കുറുകി വരണം. കാരണം നമ്മൾ ഇതിലോട്ട് തേങ്ങാപ്പാൽ കൂടി ചേർക്കാനുള്ളതാണ്. അതുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് കുറുകി വരുന്നവരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പം നല്ല പോലെ നമ്മുടെ റാഗി വെന്ത് തിളച്ചു വന്നിട്ടുണ്ട്. കണ്ട് ഈ ഒരുപോലെ നല്ല പോലെ ഒന്ന് തിളച്ചു വരണം. ഇതുപോലെ റാഗി നല്ല പോലെ തിളച്ച് വെന്ത് വന്നു കഴിയുമ്പോൾ നമുക്കതിലോട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലിന് പകരം നിങ്ങൾക്ക് പശുവിൻ പാൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. പഞ്ചസാര ഇട്ട് പൊടിച്ചതാണ്. തേങ്ങാപ്പാൽ ചേർത്ത് കഴിയുമ്പോൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിലോട്ടാക്കി വയ്ക്കണം. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി തേങ്ങാപ്പാലും കൂടി ചേർത്ത് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പം നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ തീയെല്ലാം ഓഫ് ചെയ്തു. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഒന്ന് കുടിക്കാനുള്ള പരുവത്തിന്. ഇനി ഇതിലോട്ട് കുറച്ച് കാഷ്നട്ട് വറുത്ത് ചേർക്കാനായിട്ട് കുറച്ച് നെയ്യിലോട്ട് കാഷ്നട്ട് ഇട്ടൊന്ന് നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം. കാഷ്നട്ടിൻ്റെ കളറൊന്ന് മാറുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിലൊന്ന് കടിക്കാൻ കിട്ടുന്ന നല്ലതാണ് കാഷ്നട്ടോ തേങ്ങാക്കത്തോ എന്തെങ്കിലും ഒന്ന് വറുത്ത് ചേർക്കുന്നത്. ഞാൻ കാഷ്നട്ട് കൂടി റാഗിയിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇത് ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, ഒന്ന് കടിക്കാൻ കിട്ടുന്നതിന് വേണ്ടി ഒന്ന് വറുത്ത് ചേർത്തുന്നേ ഉള്ളൂ. ഇപ്പം നമ്മുടെ റാഗി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. ഇന്ന് നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. കണ്ട് ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒന്ന് കുടിക്കാനുള്ള പരുവത്തിന്. നിങ്ങൾക്ക് കുറച്ചും കൂടി തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും കൂടി കുറുക്കിയെടുത്താൽ മതിയാകും. എല്ലാവരും ഇങ്ങനെയൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഒത്തിരി പോഷക സമൃദ്ധമാണ് ഈ റാഗി. കുട്ടികൾക്കൊക്കെ വളരെയധികം നല്ലതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക. എല്ലാവർക്കും നന്ദി. താങ്ക് യു.